നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലാലടകം. ഞാനിപ്പോഴുള്ളത് ആറ്റിങ്ങലിലാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ആറ്റിങ്ങലിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ കൊടിയിറക്ക ദിവസമാണെന്ന്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നത്തെ കാഴ്ചകൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിഥുനയാണ്. നമുക്ക് മിഥുനയെ ഫ്രെയിമിലേക്ക് ചേർത്ത് നിർത്താം. വരൂ. ഇതാണ് മിഥുന. മിഥുന എത്രയിലാണ് പഠിക്കുന്നത്? ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിക്കാം. പറയൂ. ഞാൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എന്താണ് കലാപരമായിട്ടുള്ള കഴിവ്? ഞാൻ മോണോ ആക്ട്, നാടകം എന്നീ വേദികളിൽ സമീപം നിൽക്കുന്നു. അപ്പോൾ മോണോ ആക്ട് ആണ് പ്രധാന വിഷയം. കഥാപ്രസംഗം പറയുന്നു ആരോ പറഞ്ഞു കേട്ടല്ലോ. പ്രസംഗം ചെയ്യും. ചെയ്യും. പാട്ട് പാടൂ? പാട്ട് പാടില്ല. പാട്ടും പാടില്ല. പാടില്ല. ശരി. അപ്പം മിഥുനയുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് മിഥുനയുടെ കൂട്ടുകാരെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ പി ടി എ പ്രസിഡന്റിനെയും പരിചയപ്പെടാം. നമ്മൾ മയക്ക് മിഥുനയ്ക്ക് കൈമാറുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിചയപ്പെടാം. ഞാൻ അനശ്വര, 9th പഠിക്കുന്നു. എൻ്റെ പേര് അഭിനയ, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് ബിസ്മി, ഞാൻ 8A പഠിക്കുന്നു. എൻ്റെ പേര് ആനന്ദലക്ഷ്മി, ഞാൻ 8J പഠിക്കുന്നു. എൻ്റെ പേര് പാർവതി, ഞാൻ 8 പഠിക്കുന്നു. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ 8 പഠിക്കുന്നു. എൻ്റെ പേര് അമൃതവർഷിണി, ഞാൻ 8J പഠിക്കുന്നു. എൻ്റെ പേര് ആരാധന, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് ദേവദർത്ത, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് നിവേദവയസ്, ഞാൻ 9th പഠിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ സ്വന്തം പി ടി എ പ്രസിഡന്റിനെയാണ്. സാർ, എന്താണ് കലോത്സവത്തെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂള്, നമ്മുടെ സ്കൂള്, ഡയറ്റ് സ്കൂള്, ടൗൺ ഇ പി സ്കൂളായിട്ടാണ് ഈ പരിപാടി നടന്നത്. ഏറ്റവും നല്ല രീതിയിൽ സംഘാടന മികവ് പുലർത്തിയ ഒരു ജില്ലാ കലോത്സവമായിരുന്നു ഇന്നിവിടെ പരിസമാപ്തി കുറിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ സ്കൂളിലെ തന്നെ 1800 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ഒരു മാമാങ്കം പോലെ ആഘോഷിക്കാനുള്ളൊരു അവസരം കിട്ടി. ദൈവം ഇനിയും നമുക്ക് ഈ പരിപാടി നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കി തരട്ടെ. പിന്നീട് ഈ പരിപാടിയിൽ നമ്മൾ കാണേണ്ടത് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അതായത് പ്രോഗ്രാം കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, അങ്ങനെ ഒട്ടനവധി കമ്മിറ്റി. അവരുടെ രാവും പകലും ഇല്ലാത്ത അശ്രാമ പരിശ്രമമാണ് 4 ദിവസം നമ്മളിവിടെ കണ്ടത്. ഇന്ന് അതിനെല്ലാം പരിശ്രമത്തിൽ കുറിക്കാൻ പോവുകയാണ്. പിന്നെ ഒരു പ്രശ്നമില്ലാതെ കാലാവസ്ഥ നല്ല രീതിയിൽ നിലനിർത്തിയ ഒരു ആഘോഷമായിരുന്നു ഇപ്പം നമ്മൾ കണ്ടത്. ഇനിയും ഒരുപാട് ജില്ലാ കലോത്സവങ്ങൾ നിങ്ങൾ ആറ്റിങ്ങലിൽ എത്തിച്ചേരട്ടെ എന്ന് ഈ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അവതാരകമായിട്ടുള്ള നമ്മുടെ കൊച്ചു മിടുക്കി മിഥുന നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ ഈ സമയത്തും മോണോക്ട് അവതരിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും മിഥുനയുടെ ഒരു പ്രോഗ്രാം കാണുവാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. എന്താണ് മിഥുന അവതരിപ്പിക്കുന്നത്? ഞാൻ കഥാപ്രസംഗം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കേണ്ടതാണ്. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മധു ഉന്നിഷന്തിയായ കഥ കണ്ണകി, 100 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ, ചുള്ളനാട്ടിലെ കാവേരിപ്പൂ പട്ടണം, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് ഒരു ധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ കാമകോമളൻ. തേരിറങ്ങി വന്നോരിന്ദ്രതുല്യനാണവൻ, ഏവരും പുകഴ്ന്നു പാടും ആവണീശ്വരൻ. സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. താങ്ക് യു. റവന്യൂ കലോത്സവത്തിൻ്റെ പ്രധാന വേദികളിലൊന്നായ ആറ്റിങ്ങൽ ബോയ്സിൻ്റെ മുന്നിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ആറ്റിങ്ങൽ ബോയ്സിൻ്റെ പി ടി എ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാണ്. ഇതിലെ പ്രധാന സംഘാടകരിൽ ഒരാളായിട്ടുള്ള സർ, പറയണം, എങ്ങനെയാണിത് വിലയിരുത്തുന്നത്? ഈ കലോത്സവത്തിൻ്റെ പ്രധാന സംഘാടകനും എന്നുള്ള നിലയിൽ ഈ കലോത്സവം വളരെ മികച്ച രീതിയിൽ നടന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വലിയൊരു കൂട്ടായ്മയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത, 6 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം വളരെ ഭംഗിയായി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം, സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരുടെയും പരിപൂർണമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ കലോത്സവം. ഈ കലോത്സവത്തെ ആറ്റിങ്ങലിൻ്റെ ജനത വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്.
ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിലും വളരെ ഒരു ആഘോഷമാക്കി മാറ്റാൻ, ഒരു നാടിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ ഈ കലോത്സവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സ്കൂളിലെ PTA അഭിനന്ദിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളടക്കമുള്ളവരുടെ വലിയൊരു പങ്കാളിത്തത്തിനകത്തുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, 1000 ആശംസകൾ. സമാപിക്കുകയാണ് നമ്മുടെ കലോത്സവം. വളരെ ഗംഭീരമായി കലോത്സവം നടത്തിയെടുക്കാൻ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ സഹസംഘം ഭാരവാഹികളും അധ്യാപകരും എല്ലാവരും ഒരേപോലെ പരിശ്രമിച്ചു എന്നൊരു ഉദാഹരണമാണ് നമ്മുടെ സമാപന സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. ആറ്റിങ്ങലിന് വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുടുംബദേവത, പരദേവതയായിട്ടുള്ള തിരുവാറാട്ടുകാവിൽ ദേവി ഇവിടെയാണ് കുടികൊള്ളുന്നത്. ആറ്റുകളുടെ സമീപ പ്രദേശത്താണ് അവരുടെ കുടുംബദേവതയുള്ളത്. നന്ദിനി മാമയി എന്ന കീർത്തനത്തിലാണ് വാഹിനി തടനി വാസിനി എന്നുള്ള ഒരു വരി വരുന്നത്. വാഹിനി തടം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ എല്ലാ സംസ്കൃത കൃതികളാണ്. അങ്ങനെ പലതിലും ക്ഷേത്ര പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ധന്യമായ ഒരു പ്രദേശം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ കലയുടെ ചിലമ്പൊലി മുഴക്കുന്നത് ശ്രീ സ്വാതി തിന്നാൾ മഹാരാജാവാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്ര അങ്ങനെയുള്ള ആ മഹാന്റെ സ്വാതി തിന്നാളിൻ്റെ രാജവംശത്തിൻ്റെ പരദേവത ഇവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ആ നിത്യ സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ ഏത് എപ്പോഴുമുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. സ്വാതിരുന്നാൾ മാത്രമല്ല, ആ രാജവംശത്തിലുള്ള പലരും ഉണ്ടായിരുന്നു. സാഹിത്യത്തിലും സംഗീതത്തിലും ഒരുപാട് പ്രാധാന്യം കൊടുത്തവരും നമ്മുടെ കേരളത്തിലേക്ക് സംഗീതത്തിനെ വിളിച്ചു കൊണ്ടുവന്നവരുമാണ് അവർ. സ്വാതിരുന്നാൾ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കർണാടക സംഗീതമോ അല്ലെങ്കിൽ സംഗീതത്തിന് ഇത്ര വളർച്ചയോ ഉണ്ടാവുമായിരുന്നില്ല. അവസാന നിമിഷം അത്തരത്തിലുള്ള ഒരു പിന്നണി ഗായിക നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ്. തീർച്ചയായും വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിലാണ് നമ്മുടെ കലോത്സവം 4-5 ദിവസം കൊണ്ട് നമ്മൾ വെട്ടി നമ്മൾ വളരെ വെപ്രാളത്തോടുകൂടി എങ്ങനെ നടക്കും എന്ന് ഞങ്ങളുടെ സഹോദരസംഘം കൂടിയപ്പോൾ ഒരു വ്യാകുലത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് ദിവസമുള്ളത് കൊണ്ട് നടക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാം. പക്ഷേ എല്ലാ സംഘടനകളും നമ്മുടെ നാട്ടുകാരും പത്രമാധ്യമ സുഹൃത്തുക്കളും ഉൾപ്പെടെ അതിനേക്കാൾ ഞങ്ങൾക്ക് 100 പോലീസുകാർ SP ഉൾപ്പെടെ വന്ന് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങളുടെ ഒരു വിഷയങ്ങളും ഉണ്ടാകാതെ ഞങ്ങളോടൊപ്പം നിന്ന് ഈ 4 ദിവസവും എല്ലാവരും CI DSP ഒക്കെ കൃത്യതയോടുകൂടി രാത്രികാലങ്ങളിൽ വന്നുകൊണ്ട് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നമ്മുടെ വണ്ടിച്ച വിജയം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒക്കെ ഗംഭീരമാക്കി തീർത്തത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവരെ ഈ അവന് ഈ വേളയിൽ അഭിനന്ദിക്കുകയും അതിന്ഈ വർഷത്തെ തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വളരെ ഭംഗിയായി അത്യധികം സന്തോഷത്തോടെ ഇവിടെ കൊടിയിറങ്ങിയിരിക്കുന്നു. മേളയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത ആറ്റിങ്ങൽ നഗരസഭയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട MLA ബാക്കി എല്ലാ ജനപ്രതിനിധികൾക്കും ഈ നല്ലവരായ നാട്ടുകാർക്കും തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നാല് ദിവസമായി ആറ്റിങ്ങലിൽ നടന്നുകൊണ്ടിരുന്ന കലാമാമാങ്കത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ അവസാന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളോടൊപ്പം ഒരു ടീമുണ്ട്. ഏത് സ്കൂളാണെന്ന് ചോദിക്കാം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ മത്സരം? എം പി നമ്പർ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? അപ്പോ ഓക്കെ, വളരെ ത്രില്ലിലാണ് ഈ കൂട്ടുകാർ. അപ്പോ പുതിയ ദൃശ്യങ്ങൾ, പുതിയ കാഴ്ചകൾ, സംസ്ഥാന കലോത്സവത്തിന്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അപ്പോ തൽക്കാലം ക്യാമറമാൻ രാജേഷിനൊപ്പം ലാലടകം ആറ്റിങ്ങൽ കലാവേദിയിൽ നിന്നും സൈനിങ് ഓഫ്.